മോൺസൺ മാവുങ്കൽ ഉൾപ്പെട്ട സാമ്പത്തിക തട്ടിപ്പ് കേസിൽ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനെ രണ്ടാം പ്രതിയാക്കി ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട്. പരാതിക്കാരനായ അനൂപിൽ നിന്ന് മോൺസൺ മാവുങ്കൽ വാങ്ങിയ 25 ലക്ഷം രൂപയിൽ 10 ലക്ഷം രൂപ കെ സുധാകരൻ കൈപ്പറ്റിയെന്ന് ക്രൈംബ്രാഞ്ച് റിപ്പോർട്ടിൽ പറയുന്നു. കെ സുധാകരനെതിരെ വൈകിയാണെങ്കിലും ക്രൈംബ്രാഞ്ച് നടപടിയെടുത്തതിൽ സന്തോഷമുണ്ടെന്ന് പരാതിക്കാരനായ ഷമീർ എംഡി 24നോട് പ്രതികരിച്ചു. തീർച്ചയായിട്ടും സന്തോഷമുണ്ട്. വൈകിയാണെങ്കിലും ക്രൈംബ്രാഞ്ച് ഈ ഒരു നടപടിയെടുത്തതിൽ, യഥാർത്ഥത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട പരാതി കൊടുത്തിട്ട് മോൺസൺ മാവുങ്കലിനെ മാത്രമായിരുന്നു ഇതിൽ പ്രതി ചേർത്തിരുന്നത്. CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് പരാതിക്കാരിൽ ഒരാളായ യാക്കൂബ് റായിൽ ഹൈക്കോടതിയിൽ കേസ് കൊടുക്കുകയും ആ കേസ് ഈ 15ാം തീയതി ഹൈക്കോടതി പരിഗണിക്കാനിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്ന് ഈ കേസിൽ KPCC പ്രസിഡന്റ് കെ സുധാകരനെ CRPC 41 നോട്ടീസ് പ്രകാരം പ്രതി ചേർത്ത് ബുധനാഴ്ച ഹാജരാകണമെന്ന് പറഞ്ഞ് നോട്ടീസ് അയച്ചു എന്ന് അറിയാൻ സാധിച്ചത്. കെ സുധാകരനെ പ്രതിയാക്കിയത് മോൺസന്റെ മുൻ ഡ്രൈവർമാരായ അജിത്, ജെയ്സൺ, മേക്കപ്പ് മാൻ ജോഷി എന്നിവരുടെ മൊഴിയുടെ കൂടി അടിസ്ഥാനത്തിലാണ്. ക്രൈംബ്രാഞ്ച് ഇവരുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തിയിരുന്നു. കൂടുതൽ വിവരങ്ങൾ ശ്രീജിത്ത് ശ്രീകുമാരൻ കൊച്ചിയിൽ നിന്ന് നൽകും. ശ്രീജിത്ത്, ഇത് ബുധനാഴ്ചയാണ് സുധാകരനോട് ഹാജരാകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിനു മുമ്പ് തന്നെ ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് നൽകുകയും അതിൻ്റെ വിവരങ്ങൾ പുറത്തു വരികയും ചെയ്തു. ഏതൊക്കെയാണ് റിപ്പോർട്ടിൽ കെ സുധാകരനെതിരായി ലഭിച്ചിരിക്കുന്ന തെളിവുകളെ പറ്റി ക്രൈംബ്രാഞ്ച് സൂചിപ്പിച്ചിരിക്കുന്നത്? മോൺസൺ മാവുങ്കലിൻ്റെ ഈ സഹായികളുടെ മൊഴി അല്ലാതെ മറ്റെന്തൊക്കെ സോളിഡായ വിവരങ്ങൾ ഈ റിപ്പോർട്ടിൽ ഉണ്ടെന്നാണ് നമുക്ക് ലഭ്യമായ വിവരം? അതായത് ഏറ്റവും കൂടുതൽ വിജയകുമാർ, നമ്മൾ മനസ്സിലാക്കുന്ന പ്രകാരമാണെങ്കിൽ ചില ഡിജിറ്റൽ തെളിവുകൾ, അത് ഫോട്ടോകൾ അടക്കമുള്ള ചില ഡിജിറ്റൽ തെളിവുകൾ ക്രൈംബ്രാഞ്ചിൻ്റെ പക്കലുണ്ട് എന്ന് തന്നെയാണ് അന്വേഷണ സംഘത്തിലെ പ്രധാനികൾ നമുക്ക് നൽകുന്ന വിവരം. ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഈ വാർത്ത പുറത്തു വരുന്നത്. അന്വേഷണ സംഘത്തിലെ പ്രധാനികളുമായി നമ്മൾ സംസാരിച്ചിരുന്നു. അവർ പറയുന്നത് വ്യക്തമായ തെളിവുകളുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ കെ സുധാകരനെ പ്രതി ചേർത്തുകൊണ്ട്, ഈ കേസിൽ രണ്ടാം പ്രതിയാണ് കെ സുധാകരൻ, കെ സുധാകരനെ പ്രതി ചേർത്തുകൊണ്ട് എറണാകുളം CJM കോടതിയിൽ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പറയുന്നത് ഈ അനൂപ് മുഹമ്മദ് 25 ലക്ഷം രൂപ മോൺസൺ മാവുങ്കൽ നൽകിയിരുന്നു. വിദേശത്തു നിന്ന് ചില കുറച്ച് പണമിടപാട് ഉണ്ടായിരുന്നു. അത് കൃത്യമായ രീതിയിൽ ഇങ്ങോട്ട് എത്തുന്നതിൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇത് പരിഹരിക്കാൻ ചില കേന്ദ്രത്തിലെ ചില ഉന്നതർക്ക് വേണ്ടി നൽകാനെന്ന് പറഞ്ഞാണ് 25 ലക്ഷം രൂപ മോൺസൺ മാവുങ്കൽ വാങ്ങിച്ചെടുത്തത്. ഇതിൽ 10 ലക്ഷം രൂപ കെ സുധാകരൻ കൈപ്പറ്റിയെന്ന നിർണായകമായ തെളിവുണ്ട് എന്നാണ് ക്രൈംബ്രാഞ്ച് പറയുന്നത്. ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം കോടതിയിൽ ഇത് സമർപ്പിക്കുമെന്നും പറയുന്നു. അതായത് പ്രാഥമികമായി ഈ റിപ്പോർട്ട് മാത്രമാണ് ഇപ്പോൾ കോടതിയിൽ നൽകിയിരിക്കുന്നത്. എന്തെല്ലാം തെളിവുകളുണ്ട് എന്ന കാര്യത്തെക്കുറിച്ച് ഒരു വ്യക്തത വരുത്താൻ ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം തയ്യാറായിട്ടില്ല. പക്ഷേ ഈ 10 ലക്ഷം രൂപ കേന്ദ്ര സർക്കാരിലെ 2014 മുതൽ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയിലെ അംഗമാണ് കെ സുധാകരൻ. ഈ കമ്മിറ്റിയിലെ പ്രധാനപ്പെട്ട അംഗങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയാണ് എന്നാണ് മോൺസൺ മാവുങ്കൽ തെറ്റിദ്ധരിപ്പിച്ചിരുന്നത് എന്നാണ് പറഞ്ഞു വെക്കുന്നത്. എന്തായാലും 10 ലക്ഷം രൂപ കൈപ്പറ്റിയതിന് ചില ഫോട്ടോകളും വീഡിയോകളും അടക്കമുള്ള ഡിജിറ്റൽ തെളിവുകളുണ്ട്. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഈ മോൺസന്റെ മുൻ ഡ്രൈവർമാരായ ജെയ്സന്റെയും അതുപോലെ തന്നെ അജിത്തിൻ്റെയും അതുപോലെ ജോഷി ആ പോക്സോ കേസിലെ മോൺസൺ ഉൾപ്പെട്ട പോക്സോ കേസിൽ ഉൾപ്പെട്ടയാളാണ് ജോഷിയും ജോഷിയുടെയും മേക്കപ്പ് മാനാണ് മോൺസന്റെ എന്തായാലും ജോഷിയുടെയും മൊഴി രേഖപ്പെടുത്തിയത്. ഇതിൻ്റെ കൂടിയൊക്കെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ സുധാകരനെ കൂടി പ്രതി ചേർത്തിരിക്കുന്നത് എന്നാണ് ഏറ്റവും ഒടുവിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും അടുത്ത ദിവസം വെള്ളിയാഴ്ചയാണ് സുധാകരനെ ഈ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു നോട്ടീസ് കൈമാറിയിരിക്കുന്നത്. അത് ബൈ ഹാൻഡായി തന്നെ നൽകിയെന്നാണ് അന്വേഷണം. കൊച്ചിയിൽ ഉണ്ടായിരുന്നല്ലോ, അദ്ദേഹത്തിന്റെ പ്രതികരണം എന്തെങ്കിലും ഈ ഘട്ടത്തിൽ വന്നിരുന്നോ ഈ റിപ്പോർട്ട് പുറത്തു വന്ന ശേഷം? റിപ്പോർട്ട് പുറത്തു വന്ന ശേഷം നമ്മളെ പ്രതിനിധി വിഷ്ണു അടക്കമുള്ള മുഴുവൻ മാധ്യമ പ്രവർത്തകരും അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിനായി, വിജയകുമാർ നേരത്തെ സൂചിപ്പിച്ചല്ലോ, കൊച്ചിയിൽ നടക്കുന്ന ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റുമാരുടെ കോൺക്ലേവിൽ അദ്ദേഹം പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. പ്രതികരണം ആരാഞ്ഞു, പക്ഷേ ആ ഘട്ടത്തിൽ ഇന്ന് പ്രതികരിക്കാനില്ല, നാളെ രാവിലെ 10:30 വാർത്താ സമ്മേളനം നടത്തുമെന്നാണ് കെ സുധാകരൻ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും രാഷ്ട്രീയമായി തന്നെ കുടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. സംസ്ഥാന സർക്കാർ പ്രതിരോധത്തിലായിരിക്കുന്ന സമയത്ത് രാഷ്ട്രീയമായൊരു കേസാണ് ഇത് എന്ന വാദം തന്നെയായിരിക്കും കെ സുധാകരൻ ഉയർത്തുക എന്ന കാര്യത്തിൽ
യാതൊരു തർക്കവുമില്ല കാരണം കെ വിദ്യ കേസിലടക്കം സിപിഐഎം വലിയ പ്രതിരോധത്തിലായിരിക്കുന്ന സമയത്താണ് ഈ പറയുന്ന കെ സുധാകരനെതിരായി ഈ മോൺസൺ മാവുങ്കൽ പഴയ കേസ് പൊടി തട്ടി എടുത്തിരിക്കുന്നത് പക്ഷേ ക്രൈംബ്രാഞ്ച് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നതല്ല 15-ന് സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള യാക്കൂബിന്റെ ഹർജി പരിഗണിക്കുന്നുണ്ട് അതിനു മുൻപ് കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മറ്റു നടപടികളിലേക്ക് തങ്ങൾക്ക് കടക്കേണ്ടതുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ക്രൈംബ്രാഞ്ച് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത് സിആർപിസി 41 പ്രകാരമാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത് അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ അതായത് ചോദ്യം ചെയ്യലിൽ വിവരങ്ങൾ മറുപടി തൃപ്തികരമല്ലെങ്കിൽ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കാൻ യാതൊരു മടിയുമില്ല അല്ലെങ്കിൽ അത്തരത്തിലുള്ള നടപടിയിലേക്ക് കടക്കാൻ ഒരു തടസ്സവുമില്ല എന്നാണ് അറിയേണ്ടത് ഇനി കെ സുധാകരൻ ഈ വിഷയത്തിൽ ഒരു മുൻകൂർ ജാമ്യാപേക്ഷ നൽകുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത് അല്ലെങ്കിൽ അദ്ദേഹത്തിന് മറ്റന്നാൾ ചോദ്യം ചെയ്യലിന് ഹാജരാകേണ്ടി വരും അല്ലെങ്കിൽ ചോദ്യം ചെയ്യലിന് തടസ്സമുണ്ട് എന്ന് പറഞ്ഞ് മാറി നിൽക്കേണ്ടി വരും അതോ നിയമ നടപടിയിലേക്ക് കടക്കുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത് വിജയകുമാർ യെസ് ഏതായാലും വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് പുറത്തു വരുന്നത് 10 ലക്ഷം രൂപ കെ സുധാകരൻ വാങ്ങി എന്നാണ് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരിക്കുന്നത് അതിൽ തെളിവുകളുണ്ട് എന്നാണ് അവർ കോടതിയെ അറിയിച്ചിരിക്കുന്നത് റിപ്പോർട്ട് കൈമാറിയിട്ടുണ്ട് കോടതിക്ക് മറ്റന്നാൾ ചോദ്യം ചെയ്യലിന് ഹാജരാകാനാണ് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് നാളെ മാധ്യമങ്ങളെ കാണും എന്നും വിശദമായി പ്രതികരിക്കാമെന്നുമാണ് കെ സുധാകരൻ അറിയിച്ചിരിക്കുന്നത് ഏറ്റവും പുതിയ വിവരങ്ങളാണ് ശ്രീജിത്ത് ശ്രീകുമാരൻ കൊച്ചിയിൽ നിന്ന് നൽകിയത്